എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എസ് ആർ എസ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പാലാ ടൗണിൽ നിന്നും വെറും 2 കിലോമീറ്റർ മാത്രം മാറി മെയിൻ റോഡ് സൈഡിലിരിക്കുന്ന മനോഹരമായ പ്രോപ്പർട്ടിയാണ്. 13.5 സെന്റിൽ 2200 സ്ക്വയർ ഫീറ്റ് പണിയിരിക്കുന്ന നല്ലൊരു വീടാണ്. 2 നിലകളിലായിട്ട് 4 ബെഡ്റൂമുണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂമുകളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു വീട് പണിതിട്ട് 10 വർഷമായി, 10 വർഷത്തെ പഴക്കമുണ്ട് എങ്കിൽ പോലും പുതുതായിട്ട് ഈയിടെ ഫ്ലോറ് മൊത്തം മാറ്റി പുതിയ ടൈൽസ് ഇട്ടു, അതുപോലെ തന്നെ ബാത്റൂം ഫിറ്റിംഗ്സ് ക്ലോസറ്റുകളെല്ലാം മാറ്റി പുതുപുത്തനാക്കി ഇട്ടിരിക്കുന്ന നല്ലൊരു വീടാണ്. നിലവിൽ താമസമൊന്നുമില്ല, പെയിന്റിംഗ് കഴിഞ്ഞ് നല്ല ഭംഗിയായിട്ട് കിടക്കുന്ന നല്ലൊരു വീട്. അപ്പോൾ പാലക്കാടിൽ നിന്ന് വെറും 2 കിലോമീറ്റർ മാത്രമാണ് ദൂരം. ബീതിയേറിയ ബൈപ്പാസ് റോഡിന് സൈഡിലിരിക്കുന്ന നല്ലൊരു വീട്. 150 മീറ്ററുള്ളിൽ നമുക്ക് ബസ് സ്റ്റോപ്പ്, ഓട്ടോറിക്ഷ സ്റ്റാൻഡ്, അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകൾ, ബേക്കറി, അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള നല്ലൊരു സ്ഥലമാണ്. 1 കിലോമീറ്ററുള്ളിൽ തന്നെ പാല കത്തീഡ്രൽ പള്ളിയും അതുപോലെ തന്നെ കടപ്പാട് ക്ഷേത്രവും ഉണ്ട്. ബ്രില്യൻ്റ് എൻട്രൻസ് കോച്ചിങ് സെന്ററിലേക്ക് നമുക്കൊരു 3 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. മാർസിബ മെഡ് സിറ്റിയിലേക്ക് 5 കിലോമീറ്റർ മാത്രമാണ് ദൂരം. അപ്പോൾ വളരെ നല്ല സൗകര്യങ്ങളുള്ള നല്ല രീതിയിൽ പണിതിരിക്കുന്ന ഈ വീട് ചോദിക്കുന്ന പോലെ 1,10,00,000 രൂപയാണ്, നെഗോഷ്യബിൾ പ്രൈസാണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ വിശദമായ വീടിലേക്ക് ഒന്ന് പോകാം. BMBC നിലവാരത്തിൽ പണിതിരിക്കുന്ന വിശാലമായ റോഡ് സൈഡിലാണ് ഈ വീടിരിക്കുന്നത്. വളരെ മനോഹരമായ ഡിസൈനിൽ പണിതിരിക്കുന്ന 2 നില വീടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന വഴി. ആ വീതിയുള്ള റോഡിൽ നിന്നും 20 അടി മാത്രം മുനിസിപ്പൽ റോഡിലൂടെ കടന്നു വന്നാണ് വീട്ടിലേക്ക് പ്രവേശിക്കുന്നത്. ഇതാണ് വീടിൻ്റെ മുൻഭാഗം. വളരെ നല്ല രീതിയിൽ കോമ്പൗണ്ട് വാളെല്ലാം കെട്ടി വലിയ ഗേറ്റൊക്കെ കൊടുത്തിരിക്കുന്നു. വിശാലമായ മുറ്റമാണുള്ളത്. മുറ്റത്ത് മുഴുവൻ നാച്ചുറൽ സ്റ്റോൺ പാകി ഗ്രാസൊക്കെ പിടിപ്പിച്ച് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. ഒരു പുതു പുത്തനായിട്ട് തന്നെ കിടക്കുന്ന വീടാണ്. നല്ല വിശാലമായൊരു മുറ്റമൊക്കെയാണ് ഇവിടെ ഉള്ളത്. നമുക്കൊരു ഫംഗ്ഷനൊക്കെ നടത്താനോ ഒരു 5-6 കാറുകൾ വന്നാലും പാർക്ക് ചെയ്യാനൊക്കെ ഉള്ള സ്പേസ് നമുക്കിവിടെ ഉണ്ട്. സൈഡുകളിൽ നമുക്കൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ഈ ഭാഗത്തുണ്ട്. കിണർ മുൻഭാഗത്ത് തന്നെ വന്നിരിക്കുന്നു. വറ്റാത്ത വെള്ളം ലഭിക്കുന്നൊരു പ്രദേശമാണ്. വെള്ളപ്പൊക്ക ഭീഷണികളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. വളരെ നല്ല ഡിസൈനിലാണ് ഈ വീട് പണിതിരിക്കുന്നത്. ഇത് ഒരു 10 വർഷത്തെ പഴക്കമുണ്ട്, പക്ഷേ കണ്ടാൽ പറയില്ല. അത്രയും നല്ല രീതിയിൽ പുതിയതാക്കി തന്നെ റീപെയിൻ്റ് എല്ലാം ചെയ്ത് ഉള്ളിലെ ടൈൽസ് എല്ലാം മാറ്റി ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഒരു പുതിയ മോഡലിൽ തന്നെയാണ് ഈ വീട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നല്ല രീതിയാണ്. വിശാലമായ കാർ പോർച്ച് വീടിൻ്റെ മുൻഭാഗത്ത് തന്നെ വന്നിരിക്കുന്നു. ഈ മുൻഭാഗത്തൊക്കെ നമുക്കൊരു ചെടികളോ പച്ചക്കറികളൊക്കെ വെക്കാനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നു. കോമ്പൗണ്ട് വാളൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു. കാർ പോർച്ചിൻ്റെ സൈഡിലേക്ക് ഒരു ഷെയ്ഡ് കൂടി കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു എക്സ്ട്രാ വണ്ടി വന്നാൽ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ്, ഒരു കാർ പോർച്ച് പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. നല്ല നീളത്തിലുള്ളൊരു സിറ്റൗട്ട് കൊടുത്തിരിക്കുന്നു. സിറ്റൗട്ടി മുഴുവൻ ഗ്രാനൈറ്റാണ് പാകിയിരിക്കുന്നത്. ഇവിടുന്നാണ് നമ്മുടെ മെയിൻ ഡോർ ആരംഭിക്കുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം മുറ്റത്തെ സൈഡുകളെല്ലാം ഇൻ്റർലോക്ക് വിരിച്ചിട്ടുണ്ട്. വീടിൻ്റെ പുറകുവശത്തും കുറച്ച് സ്പേസ് മാറ്റിയിട്ടുണ്ട്. നമുക്ക് പച്ചക്കറികളോ അല്ലെങ്കിൽ മരങ്ങളോ ഫലവൃക്ഷങ്ങളൊക്കെ വെക്കാനുള്ള സ്ഥലം നമുക്കിവിടെയുണ്ട്. 13.5 സെന്റ് സ്ഥലമാണ്. വീടിൻ്റെ പിൻഭാഗം ഇതാണ്. മെയിൻ റോഡിൽ നിന്നുള്ള ദർശനത്തിലാണ് ഈ വീട്ടിലേക്ക്. രണ്ടല്ല 3 സൈഡും റോഡ് എന്ന് തന്നെ പറയാവുന്ന രീതിയിലാണ് ഇവിടുത്തെ ഒരു വഴി കടന്നു പോകുന്നത്. ഇപ്പോൾ അത് നമുക്ക് മാവ് തെങ്ങൊക്കെ ഉണ്ട്. ഇതാണ് മെയിൻ റോഡ്. നമ്മൾ ഈ വീടിൻ്റെ ഈ 3 സൈഡിലും റോഡ് എന്ന് തന്നെ പറയാം. നല്ല ഏരിയയാണ്. ഇഷ്ടംപോലെ നല്ല നല്ല വീടുകളൊക്കെ ഉള്ള നല്ലൊരു ഏരിയയാണ്. ടൗണിൽ നിന്ന് ഒരു 150 മീറ്റർ മാത്രമാണ് ദൂരം. തൊട്ടടുത്തുള്ള ടൗണിൽ നമുക്ക് ഓട്ടോറിക്ഷ സ്റ്റാൻഡ്, ബസ് സ്റ്റോപ്പ്, സൂപ്പർ മാർക്കറ്റുകൾ, ബേക്കറികൾ, അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള നല്ലൊരു സ്ഥലമാണ്. വീണ്ടും നമ്മൾ വീടിൻ്റെ മുൻപ് വശത്തേക്ക് വന്നു. വിശാലമായൊരു മുറ്റം തന്നെയാണ്. അടുത്തുള്ള വീടുകളൊക്കെ നല്ല നല്ല വീടുകളൊക്കെയാണുള്ളത്. നമുക്ക് വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകളിലേക്ക് പോകാം. ഫ്രണ്ടിലും സിറ്റൗട്ടിന് നിന്നും ചെറിയ രീതിയിൽ ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല പാത്തിയെല്ലാം വെച്ചിട്ടുണ്ട്. മഴവെള്ളമൊന്നും തെറിക്കാത്ത രീതിയിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു. വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകളിലേക്കൊക്കെ പോകാം. വീടിനുള്ളിൽ ലൈറ്റ് നല്ല പ്രകാശം കിടക്കാവുന്ന രീതിയിലാണ് മുറികളൊക്കെ കൊടുത്തിരിക്കുന്നത്. വലിയ ജനലുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിലെ ഫ്ലോറിങ് എല്ലാം മാറ്റി പുതിയ ടൈൽസാണ് പാകിയിരിക്കുന്നത്. അവസാനത്തെ ഒരു പെയിൻറ്റിങ് വർക്ക് കൂടി ഇനി അകത്ത് ബാക്കിയുള്ളൂ. നല്ല വിശാലമായ മുറികളൊക്കെയാണ്. ഇവിടെ നമ്മുടെ ഒരു ബെഡ്റൂമുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ബാത്റൂമിലെ സെറാമിക് ഐറ്റംസ് എല്ലാം പുതിയതായിട്ട് മാറ്റി വെച്ചേക്കുന്നതാണ്. ക്ലോസറ്റുകളും അതുപോലെ തന്നെ വാഷ് ബേസിനൊക്കെ പുതിയത് വെച്ചതാണ്. അതുപോലെ തന്നെ ഫുൾ ഫ്ലോറിങ് ടൈൽസ് മാറിയിട്ടുണ്ട്. ഇതിൽ കബോർഡുണ്ട്, വലിയ കബോർഡുണ്ട്. അതിൽ നിന്ന് പെയിൻറ്റ് അടിക്കാനൊക്കെ ആയിട്ടൊന്ന് നീക്കി വെച്ചിരിക്കുകയാണ്. അതും കൂടെ ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കും.
അവരുടെ ജനൽ കഥകളെല്ലാം ആഞ്ഞലി തേക്ക് തടികളിൽ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു പാർട്ടീഷൻ കഴിഞ്ഞാൽ നമ്മൾ കടന്നു വരുന്നത് വിശാലമായ ഡൈനിങ് ഏരിയയിലേക്കാണ്. നല്ല വിശാലമായൊരു ഹാളാണ്. അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് രണ്ടാം നിലയിലേക്കുള്ള സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നു. ഫാൻസി ലൈറ്റുകളെല്ലാം കൊടുത്ത് കൂടുതൽ ഭംഗി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കോർണറായിട്ട് നമ്മുടെ വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹാളിൻ്റെ ഒരു വലിപ്പം. ഡൈനിങ് ഏരിയയുടെ വലിപ്പം ഇതാണ്. നല്ല വിശാലമായൊരു ഡൈനിങ് ഏരിയയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പ്രവേശിക്കാം. താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണ്. ഇതിലും വലിയ കബോർഡ് കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഡ്രസ്സിംഗ് ഏരിയ ഇതിനകത്തുണ്ട്. ഇതിനകത്തെല്ലാം ബാത്റൂം സിറ്റിങ്സ് എല്ലാം റീപ്ലേസ് ചെയ്തിരിക്കുന്നതാണ്. പുതിയ ഐറ്റംസാണ് എല്ലാം വെച്ചിരിക്കുന്നത്. എല്ലാം വാറണ്ടിയുള്ള പ്രോഡക്റ്റുകളാണ്. ഫുൾ റിനോവേറ്റ് ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ കിടക്കുന്ന വീടാണ്. അപ്പം ഇതാണ് നമ്മുടെ കിച്ചൺ. കിച്ചണിൽ ധാരാളം സ്പേസുള്ള കിച്ചണാണ്. ഇഷ്ടംപോലെ കബോർഡുകളുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ കബോർഡുകളെല്ലാം ചെയ്തിരിക്കുന്നു. തടിയിൽ തന്നെയാണ് കബോർഡുകളെല്ലാം വന്നിരിക്കുന്നത്. താഴെ മുകളിൽ വേണ്ടി ധാരാളം സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഒരു വുഡൻ ഷീറ്റിലുള്ള ഫ്ലോറിംഗ് ആണ് ഇവിടെ നമുക്കുള്ളത്. കൂടാതെ ഒരു വർക്ക് ഏരിയ കൂടി ഇവിടെയുണ്ട്. വർക്ക് ഏരിയയിൽ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. ഒരു സിങ്ക് ഒക്കെ ഉണ്ട്. നമുക്ക് ഇഷ്ടംപോലെ സ്പേസ് ഇവിടെയും ഉണ്ട്. പിന്നെ മുകളിലേക്ക് പോകാം. നമുക്ക് താഴത്തെ നിലയിൽ കിച്ചണും വർക്ക് ഏരിയയും രണ്ട് ഹാളുകളും അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂമുകളുമാണുള്ളത്. ഹാൻഡിലൊക്കെ തടിയിൽ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറി വന്നാൽ ആദ്യം കാണാൻ പറ്റുന്ന വിശാലമായൊരു ഹാള് തന്നെയാണ്. ഇവിടെ ഒരു വലിയ ഹാളുണ്ട്. നല്ല ഭംഗിയായിട്ട് നല്ല നീറ്റായിട്ട് കിടക്കുന്ന വീട് തന്നെയാണ്. അതും ടൗണിൻ്റെ ഏറ്റവും അടുത്ത്, ടൗണിൻ്റെ ഹൃദയഭാഗത്തു നിന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള നല്ലൊരു സ്ഥലമാണ്. രണ്ടാം നിലയിലെ ഒരു ബെഡ്റൂമാണിത്. നല്ല വലിയ ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. ഡ്രസ്സിംഗ് ഏരിയയൊക്കെ ഇവിടെയുണ്ട്. ബാത്റൂമുകളെല്ലാം നല്ല വലിയ ബാത്റൂമുകൾ തന്നെയാണ്. എല്ലാം നല്ല സൗകര്യത്തോടുകൂടി ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു ജനലിക്കട നോക്കിയാൽ നമുക്ക് റോഡ് കാണാൻ പറ്റും. വീടിൻ്റെ രണ്ട് സൈഡുകളും, ഈ രണ്ട് ഭാഗത്തുനിന്നും റോഡ് കാണാൻ പറ്റും. റോഡ് അങ്ങനെയാണ് കടന്നു പോകുന്നത്. വീടിന്റെ രണ്ട് സൈഡുകളും കവർ ചെയ്ത് പോകുന്നതിലാണ് റോഡ് കടന്നു പോകുന്നത്. ഇതൊരു ബൈപ്പാസ് റോഡാണ്. രണ്ട് റോഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബൈപ്പാസ് റോഡാണ്. അപ്പോൾ അടുത്തൊരു ബെഡ്റൂം ഇവിടെയാണ്. ഇതിലും അറ്റാച്ച്ഡ് ബാത്റൂമാണ്. നാല് ബെഡ്റൂമുകളും നാല് അറ്റാച്ച്ഡ് ബാത്റൂമുകളും ഉണ്ട്. നല്ല വിശാലമായ മുറികളാണ് എല്ലാം തന്നെ. ഇതിലും രണ്ട് സൈഡിലുമായി ജനലുകൾ കൊടുത്തിട്ടുണ്ട്. രണ്ടല്ല, മൂന്ന് സൈഡിലും ജനൽ കൊടുത്തിട്ടുണ്ട്. നല്ല വെളിച്ചം കിടക്കാവുന്ന രീതിയിൽ തന്നെയാണ് മുറികളെല്ലാം പണിതിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് ടെറസിലേക്ക് ഇറങ്ങാൻ പറ്റും. ഈ ഒരു ഡോർ തുറന്നാൽ ടെറസിലേക്ക് ഇറങ്ങാൻ പറ്റും. ഇവിടെ കുറച്ച് ഭാഗം റൂഫ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡ്രസ്സൊക്കെ വിരിക്കാനുള്ള സ്പേസൊക്കെ നമുക്ക് ഈ ഭാഗത്തുണ്ട്. നല്ല രീതിയിൽ തന്നെ ഒരു ഏരിയ കവർ ചെയ്ത് റൂഫ് ഇട്ടിരിക്കുന്നു. കുറച്ച് ഭാഗം ഓപ്പൺ ടെറസുമുണ്ട്. ഇതാണ് വീടിൻ്റെ മുൻഭാഗത്തെ ബാൽക്കണിയാണിത്. പാലട്ടവണിൽ നിന്ന് നമുക്ക് പല മുൻകുന്നം റൂട്ടിലൂടെ ഈ വീട്ടിലേക്ക് പ്രവേശിക്കാം. അതുപോലെ തന്നെ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിൽ നിന്ന് ബൈപ്പാസിലൂടെ നമുക്ക് പ്രവേശിക്കാൻ പറ്റുന്ന രീതിയിലാണ്. കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിൽ നിന്നും പാലട്ടവണിൽ നിന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ നിന്നും 2 കിലോമീറ്റർ മാത്രമാണ് വീട്ടിലേക്കുള്ള ദൂരം. 13.5 സെന്റ് സ്ഥലമുണ്ട്. 2200 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുണ്ട്. 4 ബെഡ്റൂമുകളുണ്ട്. 4 അറ്റാച്ച്ഡ് ബാത്റൂമുകളൊക്കെ ഉണ്ട്. വളരെ നല്ല രീതിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന നല്ലൊരു വീടാണ്. ഇതിന്റെ ഫ്ലോറിംഗ് എല്ലാം മാറിക്കഴിഞ്ഞു. നമ്മൾ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞു. ഇനി കുറച്ചൊരു ഫൈനൽ ടച്ചപ്പ് മാത്രമേ ഇതിൽ പെയിന്റിംഗ് ഒക്കെ ബാക്കിയുള്ളൂ. നല്ല പുതിയ വീട് പോലെ തന്നെ ഉപയോഗിക്കുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ട് തന്നെ പണിതിരിക്കുന്ന നല്ലൊരു വീടാണ്. 2200 സ്ക്വയർ ഫീറ്റുള്ള ഈ വീട് ചോദിക്കുന്ന പോലെ 1,10,00,000 രൂപയാണ്.
ലോൺ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്തിരുന്നതാണ്. നല്ല മികച്ച ഒരു സൗകര്യത്തോടുകൂടിയിരിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ്. പാലാ ടൗണിലേക്ക് 2 കിലോമീറ്റർ മാത്രമാണ്, ബസ് സ്റ്റോപ്പിലേക്ക് 150 മീറ്റർ മാത്രമാണ്. ഈ 150 മീറ്ററിൽ നമുക്ക് കടകളെല്ലാം ഉള്ള നല്ലൊരു ഏരിയയാണ്, വെള്ളപ്പൊക്കമൊന്നും ബാധിക്കുന്ന പ്രദേശമല്ല. അപ്പോൾ ഇങ്ങനെ സുന്ദരമായ പ്രോപ്പർട്ടി വാങ്ങാനായിരിക്കും എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ നമ്പർ താഴെക്കുന്ന നമ്പറിൽ വിളിക്കുക. നിങ്ങൾക്ക് ലോൺ സൗകര്യത്തിലൂടെ തന്നെ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇവിടെയുണ്ട് എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരാം.